പേറ്റിഎം 8 ബില്യൺ ഡോളർ മൂല്യമുള്ള കമ്പനിയായി വളർന്നതിനു പിന്നിൽ ശേഖർ ശർമ്മ എന്ന വ്യക്തിയാണ്. പൊരുതുന്നവർക്കുള്ള വിജയമെന്ന് വിജയ് ശേഖർ ശർമ്മ ആവർത്തിച്ചു പറയുമ്പോൾ ആരും സമ്മതിക്കും. കാരണം വർഷങ്ങൾ നീണ്ട ഒരു വലിയ പോരാട്ടമാണ്. 40 വയസ്സ് തികയും മുൻപേ തന്നെ ശർമ്മയെ ഡിജിറ്റൽ ഇന്ത്യയുടെ ഏറ്റവും തിളക്കമുള്ള മുഖമാക്കി മാറ്റിയത്. പേടിഎം എന്ന പേര് ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തിച്ചത്, നമ്മുടെ യാത്രയെയും ഭക്ഷണത്തെയും ഷോപ്പിങ്ങിനെയും ഒരു സ്മാർട്ട് ഫോണിൽ ഒതുക്കിയത്. പേഴ്സിൽ പണമോ ഏതെങ്കിലും ബാങ്കിൻ്റെ കാർഡോ ഇല്ലാതെ പണമിടപാടുകൾ നടത്താൻ കഴിയുമെന്ന ഉറപ്പ് നമുക്ക് തന്നത്. എവിടെയും യാത്ര ചെയ്യാനും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഒരു മൊബൈൽ ഫോണിൻ്റെ സഹായം മതിയെന്ന നിലയിലേക്ക് ഒരു സാങ്കേതികത എത്തിച്ചതിനു പിന്നിൽ വിജയ് ശേഖർ ശർമ്മ എന്ന വ്യക്തിയാണ്. നാളെയുടെ ആവശ്യം ഇന്ന് കണ്ടെത്തി അതിനുവേണ്ട ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിപണിയിലെത്തിക്കുക എന്നതായിരുന്നു ശർമ്മയുടെ വിജയത്തിന് പിന്നിൽ. അതുകൊണ്ടാണ് 5 വർഷത്തിനുള്ളിൽ ശർമ്മ ഇന്ത്യൻ ബിസിനസ് സീനിൻ്റെ മുൻനിരയിലെത്തിയത്. ഡിജിറ്റൽ ഇന്ത്യ എന്ന് കേട്ടു തുടങ്ങും മുൻപേ മൊബൈൽ വാലറ്റായ പേടിഎം 8 ബില്യൺ ഡോളറിൻ്റെ മൂല്യമുള്ള കമ്പനിയായത്. 18.5 കോടി ഉപഭോക്താക്കൾ ഉണ്ടായത്. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് കോളേജിലെ സഹപാഠികൾ കളിയാക്കിയിരുന്ന ശർമ്മയുടെ സംരംഭകത ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ പഠന വിഷയമായത്. ഡിമോണിറ്ററൈസേഷന് ശേഷമുള്ള 3 മാസങ്ങൾക്കുള്ളിൽ പേടിഎം ഉപഭോക്താക്കളുടെ എണ്ണം 12.5 കോടിയിൽ നിന്നും 18.5 കോടിയായി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കാം കാലത്തിന് മുൻപേ നടക്കുന്നതിൻ്റെ പ്രാധാന്യം. അലിഗഡിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ശർമ്മ 14-ാമത്തെ വയസ്സിൽ ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കിയപ്പോൾ തുടങ്ങിയതാണ് വ്യത്യസ്തതയുമായുള്ള ശർമ്മയുടെ കൂട്ട്. പഠിക്കാൻ തുടങ്ങിയപ്പോൾ നേരിടേണ്ടി വന്നത് സഹപാഠികളുടെ പരിഹാസമാണ്. കാരണം ഹിന്ദി മീഡിയത്തിൽ പഠിച്ച ശർമ്മയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പോകട്ടെ വായിക്കാൻ പോലും ശരിക്കറിയില്ല. പിന്നീട് ലോകത്തെമ്പാടുമുള്ള വേദികളിൽ സംരംഭ മികവിനെക്കുറിച്ച് വഴക്കത്തോടെ സംസാരിക്കാൻ ഭാഷ സ്വായത്തമാക്കിയതുപോലെ കഠിനാധ്വാനത്തിലൂടെയാണ് ശർമ്മ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംരംഭകനായത്. ഓരോ ദിവസവും പല മേഖലകളിൽ പുത്തൻ സ്റ്റാർട്ടപ്പുകൾ ഉയർന്നു വരുന്ന ഇന്ത്യയിൽ വ്യത്യസ്തമായ വിജയം നേടാൻ ശർമ്മയെ സഹായിച്ചത് 3 കാര്യങ്ങളാണ്. 1, പുതിയ അവസരങ്ങൾ കണ്ടെത്തി അവയ്ക്ക് വേണ്ടി മികച്ച തയ്യാറെടുപ്പുകൾ നടത്തി. 2, എതിർപ്പുകളുണ്ടായിട്ടും റിസ്കുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയി. 3, സ്വന്തം സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഠിനമായി അധ്വാനിച്ചു. പരാജയപ്പെട്ട സംരംഭങ്ങളും വായ്പകളും ഉറക്കം കെടുത്തിരുന്ന നാളുകൾ ശർമ്മയ്ക്കുണ്ടായിരുന്നു. പക്ഷേ തോൽവി സംബന്ധിച്ച് പിന്മാറാൻ ഒരിക്കലും തയ്യാറായില്ല. എഞ്ചിനീയറിംഗ് ക്ലാസുകൾ ഒഴിവാക്കി കോളേജിൻ്റെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ മുഴുവൻ സമയം ചെലവഴിച്ച് ശർമ്മ സിലിക്കൺ വാലിയെയും ടെക്നോളജി രംഗത്തെ മാറ്റങ്ങളെയും കുറിച്ചറിഞ്ഞു. ഒപ്പം ഫണ്ടിംഗ് അവസരങ്ങളും. ഇനി വരാൻ പോകുന്നത് സാങ്കേതികതയുടെ കാലമാണെന്ന് ആരും പറയാതെ തന്നെ മനസ്സിലാക്കിയത് പിന്നീട് ശർമ്മയ്ക്ക് ഏറ്റവും സഹായകമായി. കോളേജ് കാലത്ത് തുടങ്ങിയ കമ്പനി 20,000 രൂപയുടെ ഫണ്ട് നേടിയെടുത്തത് ന്യൂ മെക്സിക്കോയിലെ വെർച്വൽ ഫണ്ട് കമ്പനിയിൽ നിന്നാണ്. അതൊരു തുടക്കമായിരുന്നു. എക്സസ് കോർപ്പറേഷൻസ് എന്ന ഈ കമ്പനി പിന്നീട് 2 സ്ഥാപനങ്ങൾക്ക് കൈമാറിയ ശർമ്മയുടെ പിന്നീടുള്ള സംരംഭം ചരിത്രത്തിൽ തന്നെ ഇടം നേടുന്ന 197 കമ്മ്യൂണിക്കേഷൻസ് ആണ്, പേടിഎമ്മിൻ്റെ പാരന്റ് കമ്പനി. വൻ പ്രതീക്ഷകളോടെയാണ് തുടങ്ങിയതെങ്കിലും .com രംഗത്തിൻ്റെ തകർച്ചയോടെ സംരംഭം നഷ്ടത്തിലായി. പങ്കാളിയായ രാജീവ് ശുക്ല കൈയൊഴിഞ്ഞതോടെ ഒറ്റയ്ക്ക് കടവും വായ്പകളും ഏറ്റെടുത്ത ശർമ്മ പിന്നീട് ഈ സ്ഥാപനം വളർത്തിയെടുത്തത് ഇന്ത്യയുടെ ബിസിനസ് രംഗത്ത് പറഞ്ഞു തീരാത്ത കഥകളാണ്. പല കമ്പനികളുടെയും ജീവനക്കാരെ ഇൻ്റർനെറ്റ് പഠിപ്പിച്ചും വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്തും പിടിച്ചു നിന്ന ശർമ്മയ്ക്ക് സഹായമായത് നിക്ഷേപകരാണ്. സുഹൃത്തായ പീയീഷ് അഗർവാൾ മുതൽ ചൈനയുടെ വിസ്മയ വിജയമായ ആലിബാബയുടെ സ്ഥാപകൻ ജാക്മാ വരെ പേടിഎമ്മിൻ്റെ ഭാഗമായതോടെ കഥ മാറിമറിഞ്ഞു. പലരും നിരുത്സാഹപ്പെടുത്തിയെങ്കിലും മൊബൈൽ വാലറ്റ് എന്ന ആശയവുമായി മുന്നോട്ട് പോയ ശർമ്മയ്ക്ക് ഇനി പറയാൻ വിജയത്തിൻ്റെ കഥകൾ മാത്രമേ ഉള്ളൂ. കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോകുന്ന ഈ സംരംഭകന് QR കോഡ് മൊബൈൽ ഫോണിൽ സ്കാൻ ചെയ്ത് ഷോപ്പിംഗ് നടത്താമെന്ന തികച്ചും വ്യത്യസ്തമായ ആശയം കൂടി നടപ്പിലാക്കിയതോടെ ട്രെൻഡായി പേടിഎം. കമ്പനിയിലെ 1% ഷെയർ കൈമാറി ശർമ്മ ഈയിടെ നേടിയത് 325 കോടിയാണ്. പുതിയ പ്ലാനുകൾക്ക് വേണ്ടിയാണ് ഇത് ചെലവഴിക്കുന്നത്. ആലിബാബയുടെ ടീമാൾ പോലെ പേടിഎം മാൾ എന്ന പുതിയ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമും മൊബൈൽ ആപ്പും ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന് ശർമ്മ പറയുന്നു. ലഭ്യമായ അവസരം എങ്ങനെ വിനിയോഗിക്കണം എന്നറിയാവുന്നതുകൊണ്ട് ഡിമോണിറ്റൈസേഷൻ പ്രഖ്യാപനമുണ്ടായി 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള പലചരക്ക് കടകളിൽ പോലും പേടിഎം ലഭ്യമാക്കി ശർമ്മയും കൂട്ടരും. 1000 ഓളന്തിയർമാരുടെ സഹായത്തോടെ ഡിജിറ്റൽ പേയ്മെൻറ്റുകളെക്കുറിച്ച് സാധാരണക്കാരെ ബോധ്യപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിച്ചു. ATM അല്ല പേടിഎം ചെയ്യൂ എന്ന പരസ്യം കൂടിയായപ്പോൾ ശർമ്മയുടെ സംരംഭത്തിലേക്ക് കൂടുതൽ ആളുകളെത്തി.